أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الله <applause> عند ആറുണ്ടാക്കി ഫാത്തി താമസിപ്പിച്ചോ ഇല്ല വേറെ പുരക്കാണ് താമസിച്ചത് അപ്പോ അവിടെയുള്ള വലിയൊരു മുതലാളിയുണ്ട് അവർക്ക് മദീനത്തിന്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവരാണ് പാർക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തത് അപ്പൊ ഹാരിസത്ത് മദീനത്തേക്ക് വന്നിട്ട് പറഞ്ഞു യാ ഫാത്തിമ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ മോളെ അപ്പൊ മോളെ ഒന്ന് അടുത്തേക്ക് കിട്ടണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ റസൂലെ അടുത്ത് വീട് വേണം ഞാൻ കുറച്ച് സ്ഥലം തരണോ അതാ ചോദിക്കണത് ഉമ്മാക്ക് ഭയങ്കര സേവനം ചെയ്ത ചെയ്താബിയാണ് സ്വർഗത്തിൽ കണ്ടു റസൂൽ തങ്ങൾ ഉമ്മി ഉമ്മാക്ക് ഒരുപാട് സേവനം ചെയ്ത ആളായിരുന്നു ഹാരിസത്ത് നിബിധങ്ങൾ പറഞ്ഞു ഫാത്തിമയെ കാണാൻ കൊതിയാവുന്നുണ്ട് മോള് പോയില്ലേ കൊതിയാവുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങളോട് ഇടങ്ങാറാക്കിയില്ല ഇനി എങ്ങനെ ഇങ്ങളോട് ചോദിക്കാൻ വസ്ല്ലാം നിങ്ങൾ നിങ്ങൾ എനിക്ക് 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 ഇഷ്ടം ഇഷ്ടം വേണ്ട എന്ന് അതല്ല എടുക്കുന്നതാണ് െ അതുകൊണ്ട് അങ്ങ് സ്ഥലം തരാം അങ്ങനെ പറഞ്ഞിട്ടാ ഫാത്തിമർഹാ ഹാരിസത്ത് കൊടുത്ത സ്ഥലത്തേക്ക് മദീന പള്ളിയുടെ അരികത്തേക്ക് താമസം മാറി പിന്നീട് അലി അറിയാഹുച്ചാനും ഫാത്തിയം ബി അങ്ങോട്ട് താമസം മാറി സ്വന്തമായിട്ട് പുരയിലേക്ക് പോയി നിർത്താം സൗകര്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉമ്മയോട് അലി തങ്ങൾ പറയുകയാണ് ഉമ്മ എൻ്റെ ഭാര്യ ഫാത്തിയം ബി വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പണിയെടുക്കാതിരിക്കേണ്ട ഉമ്മ ഒരു ജോലി ചെയ്യുക ഒരു ജോലി ചെയ്യുക ഞാനൊരു ജോലിയും ചെയ്യാം ബട്ട് ഈ ഡിവിഷൻ ഓഫ് ജോബ്സ് ജോലികൾ എല്ലാവരും ചെയ്യണമെന്ന് ഒരാളോന്നെ തല കിട്ടിട്ട് ഓടരുത് എല്ലാവരും അലി തങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കരുത് സുന്നത്താണ് ഉമ്മ സഹായിച്ചു കൊടുക്കുക ഉമ്മക്ക് പറ്റുന്ന ഉമ്മ ചെയ്യാം ഭാര്യയ്ക്ക് പറ്റുന്ന ഭാര്യ ചെയ്യുക എനിക്ക് പറ്റും ഞാനും ചെയ്യാം അങ്ങനെ ഇരിക്കെയാണ് അലി തങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നത് ഫാത്തിമർ അള്ളാ തന്നെ കയ്യില് ബ്ലിസ്റ്റേഴ്സ് കൈ ആകെ പ്രയാസായി അങ്ങനെയും ബുദ്ധിമുട്ടായി തങ്ങളുടെ അരികത്തേക്ക് പോവാണ് അലി തങ്ങൾ പറഞ്ഞു ഫാത്തിമ നിങ്ങളൊന്ന് പോയിട്ട് ചോദിക്കുന്നു ആപ്പയോട് യുദ്ധം കഴിഞ്ഞതല്ലേ തങ്ങളെ വഫാത്താകുന്നതിൻ്റെ ഒരു ഒന്നര വർഷം മുമ്പത്തെ കഥയാണിത് ഹുനയൻ യുദ്ധം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് കുറേ അടിമകളും അടിമ സ്ത്രീകളും സമ്പത്ത് ഇസ്ലാമിൻ്റെ ഖനീമത്ത് വോ ബ്യൂറ്റിയായി കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തങ്ങളോട് ചോദിക്കാം ഉപ്പയോട് ചോദിക്കാം നമ്മൾക്ക് അത്യാവശ്യ ഘട്ടത്തിലല്ലേ ചോദിക്കാമല്ലോ ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞു ഫാത്തിമുറലി അള്ളാൻ എനിക്ക് നാണാണ് അലി പറഞ്ഞു ഞാനും ചോദിക്കൂല എന്ന് പറഞ്ഞു സുബാൻ അള്ളാഹ് അതും നോക്കി നമ്മളാണെങ്കിൽ അടിക്കൂടെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കൂല്ലേ ഏഹ് എൻ്റെ പോരെയെന്നൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല ഏഹ് രണ്ടുപേർക്കും ആവശ്യമാണ് ബാക്ക് പെയിൻ വന്നിട്ട് ജോലി എടുക്കാൻ വയ്യ ഒരു ഹാദിബിന് പുരയിൽ ജോലിക്ക് ഒരാളെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടാക്കും പോവാന്ന് പറഞ്ഞു രണ്ടാളും പോയി ആ ഒരാൾക്ക് പോകാനല്ല എന്നാണ് രണ്ടുപേരും പോയി തങ്ങളെ കണ്ട് വിഷയം പറഞ്ഞു റസൂൽ ഒരൊറ്റ മറുപടി സ്വത്ത് ഖനീമത്തിൻ്റെ സ്വത്ത് ആലുബൈത്തിന് എടുക്കാൻ പറ്റില്ലല്ലേ നമുക്കത് വേണ്ട അത് നമുക്ക് പറഞ്ഞതല്ല അത് ഈ സമൂഹത്തിലെ പാവപ്പെട്ട മിസ്കീൻമാർക്കും ഫക്കീറുകൾക്കും വിതരണം ചെയ്യാൻ വെച്ചതാണ് നമുക്കത് വേണ്ട മോളെ മോളയാളിയെ നമുക്കത് വേണ്ടി നിങ്ങൾ വേഗം പുരയിലേക്ക് ചൊല്ലി ഞാൻ അങ്ങോട്ട് വരാം അലി തങ്ങൾ പറയുന്നു ഞാനും എൻ്റെ ഭാര്യ ഫാത്തിമർ അള്ളാഹുനെയും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഹബീബിനെ ഹബീബിനെഹു അലി വരുന്നതും കാത്ത് ഹബീബ്ലാഹു അലി വസ്ലം കടന്നു വന്നപ്പോൾ ഞാനും ഭാര്യ ഫാത്തിമ ബീബിയും ഞങ്ങൾ വിരപ്പിലാണ് ഞങ്ങളങ്ങ് എഴുന്നേറ്റുന്നു തങ്ങൾ പറഞ്ഞ മക്കാനക്കും മക്കാനക്കും നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കിൻ മഅന ഫിൽ ഫിറാഷ് ഞങ്ങളുടെ പുതപ്പിലേക്ക് നിബിധങ്ങളും കൂടിയിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇച്ചിരി കനപ്പെട്ടിരിക്കുകയാണ് അപ്പൊ തന്നില്ലല്ലോ എന്ന് അപ്പോൾ മോളെ ഒന്ന് ആശ്വസിപ്പിക്കണം നിബിധങ്ങൾ കൂടെ ഇരുന്നിട്ട് നബിതങ്ങളുടെ തണുപ്പ് എൻ്റെ കാലിൽ ഞാൻ അനുഭവിച്ചു എന്ന് ഫാത്തിമ റലിതങ്ങളും പറയാണ് ഞങ്ങളുടെ തലകൾ നബിതങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചു തങ്ങളുടെ തലയിലേക്ക് ആ നോക്കി അല അല തോളുപിടിച്ചിട്ട് മിനൽ ഖാദിം

അവസാനമായി മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു എന്ന് ചൊല്ലുക ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ട് ഇത് നിങ്ങൾ ചൊല്ലിയാൽ ഒരു വേലക്കാരൻ ചെയ്തു തരുന്നതിനേക്കാളും ഉപകാരം അള്ളാഹു നിങ്ങൾക്ക് വീട്ടിൽ തരുമെന്ന് ആരംഭ റസൂലം സ്വന്തം മോൾക്ക് സ്വന്തം മരുമകനെ പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പോ നമ്മൾ കൊടുക്കുന്ന കട്ടിലിന്റെ വലുപ്പമോ റൂമിന്റെ പത്രാസോ ഇതൊന്നുമല്ല സന്തോഷം കിടക്കുന്നത് നിങ്ങളുടെ കടപ്പറയിലേക്ക് ചെന്നാൽ അവിടെ അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കപ്പെടുന്നുണ്ടോ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ പൂർത്തിയാക്കി നിങ്ങൾ നിങ്ങൾ ഉറങ്ങിയാൽ ഈ ചോദിച്ച ഹൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി അറിയോ തന്നെയാണ് സത്യം അള്ളാഹു ഞങ്ങൾക്ക് ശക്തി തന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പെയിനൊക്കെ പോയി

സ്വതക്കു ചെയ്തോളി ഇഷ്ടം പോലെ ചെയ്തോളി ഞാൻ ചെയ്യുന്നതിന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് ചെയ്താൽ അത് സ്വതക്കെല്ലാം കാശു പോയും ചെയ്തു അത് ചെയ്യ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അത് ആഭാസമാണ് അത് ചെയ്യരുത് ഭാരമാക്കലാണ് എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്നത് ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതൊക്കെ ആരാന്നറിയോ മക്കയിൽ നിന്ന് വന്ന പാവപ്പെട്ട മുഹാജിറുകൾ അന്നത്തെ മിസ്കിമാരെ കൊച്ചു കുട്ടികൾ മരിച്ചു മരിച്ചുപോവില്ലേ അവരൊക്കെയാണ് സ്വർഗത്തിന്റെ ഉന്നത സ്റ്റേജുകളിൽ ഉന്നതമായ തട്ടുകളിൽ നിലകളിൽ ലെവലുകളിൽ കിടക്കുന്നത് അവരാണ് وإذا ليس فيها أحد أقل من الأغنياء والنساء മുതലാളിമാരോ പെണ്ണുങ്ങളോ ഞാൻ അവരെ കണ്ടില്ല എന്ന് കണ്ടില്ല സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ സ്വർഗത്തിലില്ലാന്നല്ല സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കയറിയതൊക്കെ പാവപ്പെട്ടവരും കുട്ടികൾ മരിച്ചുപോയ കുട്ടികളുമാണ് പിന്നോട് അല്ലാഹുവിന്റെ മലയക്കത്ത് പറഞ്ഞു തന്നു കാരണമെന്തെന്നറിയോ മുതലാളിമാർ ചെലവഴിച്ച മുഴുവൻ കാശിൻറെയും കണക്ക് പറയാൻ അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഹെസാബിൽ വിചാരണയിലാണ് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ കാരണം രണ്ട് ചെമന്ന വസ്തുക്കളാണ് അവരെ പിടിച്ചു വെച്ചത് ഉന്നതങ്ങളിലേക്ക് എത്താതെ സ്വർണവും പട്ടുടയാടകളും വസ്ത്രവും ആഭരണങ്ങളും ഇതിന്റെ പിന്നാലെ നടന്നിട്ട് പെണ്ണുങ്ങൾക്കും സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ മുതലാളിമാർക്കോ കണക്ക് പറഞ്ഞുപോക്ക് ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള ഒപ്പൊന്നുമില്ല പിന്നെ എവിടെയൊക്കെയോ താഴെ തട്ട് കയറി കൂടാനേ പറ്റിയിട്ടുള്ളൂ എന്ന് റസൂർലാഹിസ് ഇതൊരു താക്കീത് തരുന്ന ഹദീതാണ് പെണ്ണുങ്ങൾ പിടിച്ചു വെക്കാൻ കാരണം എന്താ അല്ലാഹാൻ സ്വർണം വസ്ത്രം വസ്ത്രത്തിൻ്റെ ഒരു ഭ്രമുണ്ടല്ലോ നേഞ്ഞ് ഓരോ സൽക്കാരത്തിന് ഓരോ വസ്ത്രം ആ ഇതിൻ്റെ പിന്നാലെ നടന്ന് ധൂർത്ത് ചെയ്തിട്ട് അനാവശ്യമായ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടും പെണ്ണുങ്ങൾ പിടിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട് ആണുങ്ങൾ അവർ ചെലവഴിച്ച പൈസയുടെ കണക്ക് പറഞ്ഞ് അള്ളാഹുവിനെ ബോധിപ്പിക്കാൻ അവർ പരാജയപ്പെട്ടപ്പോൾ അവരും പിടിക്കവക്കപ്പെട്ടിട്ടുണ്ടെന്ന് റസൂർലാഹിസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ചാല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നന്മ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ